പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കുട്ടികളെ നമസ്കാരം ഇന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും പറയാനാണ് നമ്മൾ ഈ ചെറിയ പെട്ടെന്നുള്ള വീഡിയോ ചെയ്യുന്നത് എന്താണെന്നറിയോ ഒന്നാമത്തെ കാര്യം ഇപ്പോഴും വാട്സപ്പിൽ വന്ന രക്ഷിതാക്കളൊക്കെ പറയുന്ന കാര്യം എന്താണെന്നറിയോ കീമിൻ്റെ അപേക്ഷ ക്ഷണിച്ചു നീറ്റിൻ്റെ ആയോ എന്നാണ് സത്യത്തിൽ കീമിൻ്റെ അപേക്ഷയിൽ നീറ്റിൻ്റെ അപേക്ഷയുണ്ട് നിങ്ങൾ ഓർക്കണേ അത് അഞ്ഞൂറ് രൂപ ഫീസ് അടച്ച് നിങ്ങൾക്ക് മെഡിക്കലിന് ഇപ്പോൾ കീമിൽ അപേക്ഷിക്കണം മെഡിക്കലിനും ഉണ്ട് ആർക്കിടെക്ചറിനും ഉണ്ട് ഇനി എഴുന്നൂറ് രൂപ ഫീസ് അടച്ചാൽ നിങ്ങൾക്ക് എൻജിനീയറിംഗ് ബി ഫാം കോഴ്സുകൾക്ക് അപേക്ഷിക്കാം ഇപ്പം നിങ്ങൾ അപേക്ഷിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നറിയോ കേരളത്തിലുള്ള സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ എൺപത്തഞ്ച് ശതമാനം സീറ്റുകളും അതേപോലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെ മുഴുവൻ സീറ്റുകളും നിങ്ങൾക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മെഡിക്കലുള്ള കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം കീമിൽ അപേക്ഷിക്കണം നീറ്റിൽ അപേക്ഷിച്ച് നീറ്റ് പരീക്ഷ എഴുതി അവിടുത്തെ സ്കോറ് കേരള എൻട്രൻസ് കമ്മീഷണർക്ക് നിങ്ങൾ കൊണ്ടു കൊടുക്കണം ഇതാണ് ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ കീമിൽ എല്ലാവരും അപേക്ഷിക്കുക തൊള്ളായിരം രൂപ അല്ല തൊള്ളായിരം രൂപ ഫീസ് അടച്ച് ഇതാണ് ഇനി രണ്ടാമതെനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾക്ക് മെഡിക്കലിന് മാത്രം അപേക്ഷിക്കുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ ഫീസ് അടച്ചാൽ മതി ഒരു പല കുട്ടികളും എനിക്ക് എൻജിനീയറിങ് താല്പര്യമില്ല മെഡിക്കൽ മാത്രം മതി അങ്ങനെയൊക്കെ കരുതുന്ന കുട്ടികളുണ്ടാവും അവരോടെനിക്ക് കുറേ നാളുകളായി കുട്ടികളെ കാണുന്ന ഒരു അധ്യാപകൻ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാവുന്ന ഒരു എക്സാം അല്ല നീറ്റ് പരീക്ഷ ആ നീറ്റ് പരീക്ഷയിലെ മാർക്ക് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്കിവിടെ അലോട്ട്മെൻറ്റ് നോർക്കണം ഏതാണ്ട് ഒരു ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ എല്ലാ സീറ്റുകൾക്കൂടെ കൂടിയിട്ട് നമുക്ക് മെഡിക്കൽ അനുബന്ധ സീറ്റുകൾ പതിനായിരത്തിൽ താഴെയാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ ആയിരം സീറ്റിൽ മാത്രമേ മെറിറ്റിൽ കുട്ടികൾക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നുള്ളൂ അപ്പോൾ അത്ര ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാൻ നന്നായി പഠിക്കേണ്ട ഒരു പരീക്ഷയാണ് നീറ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ട് തന്നെ എനിക്ക് നീറ്റ് മാത്രം മതി അല്ലെ മെഡിക്കൽ മാത്രം മതി എൻജിനീയറിങ് വേണ്ട എന്ന് കുട്ടികൾ തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ അത്ര ഒരു തീരുമാനം ഇപ്പോൾ എടുക്കരുത് നമുക്ക് കുറച്ചുകൂടെ ഓപ്ഷൻസ് കൂടുതൽ കിട്ടും നിങ്ങൾ ആ എഞ്ചിനീയറിംഗ് കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടാൽ അപ്പോൾ തൊള്ളായിരം രൂപ അടച്ച് എല്ലാ ഓപ്ഷൻസും കിട്ടാവുന്ന രീതിയിൽ അപേക്ഷിച്ച് നീറ്റിലും കീമിലും എല്ലാവരും പരീക്ഷ എഴുതണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതൊന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യമുണ്ടല്ലോ ഈ കീമിനെ അപേക്ഷിക്കാൻ പോകുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും അക്ഷയ കേന്ദ്രത്തിലെ ചേട്ടൻ ചെയ്തോളും എന്ന് കരുതി ഇരിക്കാൻ പാടില്ല എല്ലാ കാര്യങ്ങളും നിങ്ങളും കൂടെ കൃത്യമായി ശ്രദ്ധിച്ച് വെരിഫൈ ചെയ്യണം അവർ തരുന്ന ആപ്ലിക്കേഷൻ നമ്പറും മറ്റ് കാര്യങ്ങളും എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു തുണ്ട് കടലാസിൽ എഴുതിയിട്ട് അത് അയ്യോ സാർ അത് കാണുന്നില്ല ഇനി എന്താണ് ചെയ്യേണ്ടത് തിരുവനന്തപുരത്തേക്ക് വിളിച്ചാലോ എന്നൊക്കെ ചോദിച്ച് നടക്കുന്ന കുറേ കുട്ടികളെ എല്ലാ കൊല്ലവും കാണാറുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ കീമിനെ കീമിനപേക്ഷിക്കാൻ പോകുമ്പോൾ ഒരു ഫയൽ ഉണ്ടാക്കുക ആ ഫയലിൽ നിങ്ങൾക്കാവശ്യമായ എല്ലാ കാര്യങ്ങളുടെയും ഫോട്ടോ സ്റ്റാറ്റും മറ്റ് കാര്യങ്ങളെല്ലാം എടുത്തു വയ്ക്കുക ഇനി കീമിന് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞ് കീമിൻ്റെ പ്രോസ്പെക്റ്റസിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങളൊന്നും മാറ്റാൻ പറ്റാത്തതാണ് ഒരിക്കൽ അപേക്ഷയിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ എന്താണെന്ന് സൂക്ഷ്മമായി വായിച്ചു പഠിക്കണം അതെൻ്റെ ഒരു സജഷൻ എന്താണെന്നറിയോ നിങ്ങൾ ഏതെങ്കിലും ഒരു യൂട്യൂബിലെ വീഡിയോ കേട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പത്രത്തിലുള്ള കാര്യം മാത്രം വായിച്ച് പഠിക്കുക ചെയ്യേണ്ടത് എനിക്ക് കുട്ടികളോടാണ് ഈ കാര്യം പ്രത്യേകമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്മളുടെ പ്രോസ്പെക്റ്റസിൻ്റെ ലിങ്ക് ഇടും നിങ്ങൾ ആ പ്രോസ്പെക്റ്റസ് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് വായിക്കണം എന്നിട്ട് എല്ലാ കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം ഇപ്പോൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എല്ലാ കുട്ടികളും അറിയേണ്ട ഒരു കാര്യമാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അതിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് മതിയോ എസ് എസ് എൽ സി ബുക്കും മതിയോ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് വേണോ നിങ്ങൾക്ക് ഈ കാര്യത്തിലൊന്നും സംശയം വേണ്ട നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വേറെ വേറൊരാളോട് ചോദിച്ചിട്ടല്ല ഇനി അങ്ങോട്ട് നിങ്ങൾ കാര്യങ്ങൾ പഠിക്കേണ്ടത് ആധികാരികമായ രേഖയിൽ നിന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഇന്ന് ഇത് ഈ പത്രങ്ങളും അവർ നൽകുന്ന നിർദ്ദേശങ്ങളൊന്നും തെറ്റാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങളതൊരു ശീലമാക്കണം എന്നാണ് ഞാൻ പറയുന്നത് അല്ല നിങ്ങൾ ഓർക്കണേ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ പതിനേഴ് പതിനെട്ട് വയസ്സായ മുതിർന്ന ആളുകളായ പ്രൊഫഷണൽ കോഴ്സിന് ചേരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും മറ്റ് ഓതൻറ്റിക് അല്ലാത്ത സോഴ്സുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കരുത് ആരെങ്കിലും പറയുന്നത് കേട്ട് ഒരു കാര്യം തീരുമാനിക്കരുത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രോസ്പെക്റ്റസ് ഡൗൺലോഡ് ചെയ്ത് നന്നായി വായിച്ച് പഠിക്കണം എന്നാണ് രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് ഇനി അതുമായി ബന്ധപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ള കാര്യം ഈ കുട്ടി എന്തെങ്കിലും ചെയ്തോട്ടെ പഠിച്ചോട്ടെ അവർ അങ്ങനെ ചെയ്തോട്ടെ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കേണ്ടത് അവൻ്റെ ഉത്തരവാദിത്തമല്ലേ എന്നൊന്നും കാര്യം നിങ്ങളിരിക്കാൻ പാടില്ല അവനോട് സ്നേഹമായിട്ട് പറയണം പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യണം വായിക്കണം എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് അറിയാം നമ്മുടെ കുട്ടികൾ അധിക പേരും മലയാളം മീഡിയത്തിൽ പഠിച്ചു വിടുന്ന കുട്ടികളാണ് ഇത് ഇംഗ്ലീഷിലുണ്ട് മലയാളത്തിലുണ്ട് മലയാളത്തിലും പ്രോസ്പെക്ടസ് എന്നാലും അതൊക്കെ ഒന്ന് വായിച്ച് ഒരു അത് കാണുമ്പോൾ തന്നെ അതൊരു ഒരു ഒരു ബ്യൂട്ടിഫുൾ ഒന്നും അല്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പിന്നെ പലപ്പോഴും കുട്ടികൾ ഇപ്പോൾ വായിക്കുന്നത് മൊബൈലിലൊക്കെ അല്ലേ അപ്പോൾ മൊബൈലിലെ ഒരു പ്രത്യേക കാര്യം എവിടെയാണെന്ന് കണ്ടെത്തി വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് ശരി തന്നെയാണ് എന്നാലും രക്ഷിതാക്കളും കുട്ടികളും താല്പര്യമെടുക്കണം രക്ഷിതാക്കൾ അവരെ സഹായിക്കണം അതാണ് ഞാൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളെ വായിച്ച് പഠിക്കേണ്ടതാണ് ഇനി അത്രയൊന്നും സമയവും സൗകര്യവും പ്രിൻ്റ് ഔട്ട് എടുക്കാനൊക്കെ ഒത്തിരി പൈസ ആവില്ല ഇല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്കാവശ്യമുള്ള കാര്യങ്ങളെങ്കിലും വായിച്ച് പഠിക്കണം അതൊരു ശീലമാക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് ഇപ്പം നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞു ഇനി അങ്ങോട്ട് ധാരാളം കോളേജുകളുടെ അഡ്മിഷൻസ് വരും യൂണിവേഴ്സിറ്റി അഡ്മിഷൻസ് വരും ധാരാളം കോഴ്സുകളെ കുറിച്ച് നോട്ടിഫിക്കേഷൻസ് വരും ഇതെല്ലാം നമുക്ക് വായിച്ച് മനസ്സിലാക്കുന്നത് നമ്മളുടെ ശീലമാണ് ഒരു പ്രോസ്പെക്ടസ് വായിച്ച് പഠിച്ചാൽ പിന്നെ ഏതാണ്ട് എല്ലാ പ്രോസ്പെക്ടസും ഒരേപോലെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാവും പിന്നെ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാനും പഠിക്കണം ഈ രണ്ട് കാര്യങ്ങൾ കുട്ടികൾ തീർച്ചയായിട്ടും പഠിക്കണമെന്നാണ് ഞാൻ പറയുക ഒന്ന് നമ്മളുടെ പ്രോസ്പെക്ടസ് ഏത് കോഴ്സിനാണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത് ആ കോഴ്സിൻ്റെ പ്രോസ്പെക്ടസും അതിൻ്റെ കോളേജസിൻ്റെ ലിസ്റ്റ് നിങ്ങൾ നോക്കണേ പല അധ്യാപകരോട് നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രോസ്പെക്ടസിലുണ്ട് അറിയേണ്ട കാര്യം ഞങ്ങളോടൊക്കെ ഓരോ കാര്യം ചോദിക്കുന്ന സമയത്ത് സത്യത്തിൽ ഞങ്ങളിതെല്ലാം അറിയുന്ന ആൾക്കാരല്ല ഞങ്ങളെവിടുന്നേ ഇതൊക്കെ നോക്കി പറഞ്ഞിരുന്നത് പ്രോസ്പെക്ടസിൽ നോക്കിയിട്ടാണ് പറഞ്ഞിരുന്നത് അപ്പോൾ നിങ്ങൾ നേരെ ആ പ്രോസ്പെക്റ്റസ് പഠിക്കുന്നത് ഒരു ശീലമാക്കണം എന്നാണ് ഞാൻ പറയാം രണ്ടാമത്തെ കാര്യം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഉടനെ തന്നെ അതൊരാളോട് ചോദിക്കാം നിങ്ങൾക്ക് അറിയുന്ന ആളോടാണെങ്കിൽ ചോദിക്കാം പലപ്പോഴും എന്താ സംഭവിക്കുക എന്നറിയാം നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഓതൻറ്റിക് ആവണം എന്നില്ല ഒക്കെ എല്ലാം ഇപ്പോഴും നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങളെന്താ ചെയ്യുക ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യണം ഗൂഗിളിൽ ഏതൊക്കെയാണോ ഓതൻറ്റിക്കായ സൈറ്റുകൾ എന്നൊക്കെ രണ്ടും നാൾ സെർച്ച് ചെയ്യുമ്പം നിങ്ങൾക്ക് മനസ്സിലായിക്കോളും അപ്പോൾ എല്ലാവരും കീമിനും നീറ്റിനും അപേക്ഷിക്കുക കഴിഞ്ഞത്ര ആൾക്കാർ രണ്ടെണ്ണത്തിനും അപേക്ഷിക്കുക നമ്മുടെ പ്രോസ്പെക്റ്റസ് വായിച്ചു പഠിക്കുക ഇനി അങ്ങോട്ട് കുറേ കോഴ്സുകൾക്ക് നിങ്ങൾക്കത് ഉപകാരപ്പെടും നമുക്ക് ഇതുപോലൊരു വീഡിയോയിൽ ഉപകാരപ്രദമായ വീഡിയോ ഒന്ന് നമുക്ക് കരുതാം ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്